കോവിഡ് പ്രതിസന്ധി മൂലം ഇഴപൊട്ടിയ ജീവിതങ്ങളാണ് കയർ മേഖലയിലെ തൊഴിലാളികളുടേത്. കോവിഡും കണ്ടെയ്ൻമെന്റ് സോണുകളും ലോക്ഡൌണും ഒക്കെയായി വൻ നഷ്ടമാണ് മേഖലയിലുള്ളത്. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ വകിൽ 30 കോടി രൂപ കയർ കോർപ്പറേഷൻ ചെറുകിട സംഘങ്ങൾക്ക് നൽകാനുമുണ്ട്. കോവിഡ് നിറങ്ങെടുത്തിയ ജീവിതങ്ങളിലൊന്നാണ് കയർ തൊഴിലാളികളുടേത്. ലോക്ഡൌൺ കാലയളവ് മുഴുവൻ ആലപ്പുഴയിലെ കയർ മേഖല നിശ്ചലമായിരുന്നു. പിന്നീട് പലയിടത്തും ജോലികൾ തുടങ്ങിയെങ്കിലും കണ്ടെയ്ൻമെന്റ് സോണുകളും ഹോട്ട്സ്പോട്ടുകളും കൂടിയതോടെ കയർ മേഖല വീണ്ടും ദുരിതത്തിലായി. ഒരു മാസത്തോളം ജോലി ഇല്ലാതെ ഫുള്ളും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. कड़पुरम मेले अब मैं ओर वार्ड ब्लोक पणी बुद्धिमुट ആലപ്പുഴ ജില്ലയിലെ കയർവിരി മേഖലയിൽ 6000 തൊഴിലാളികളും ഫാക്ടറി മേഖലയിൽ 3000ത്തോളം തൊഴിലാളികളുമാണ് ഉള്ളത്. ഇവരിൽ ഭൂരിഭാഗം കയർവിരി തൊഴിലാളികൾക്കും ജോലിയില്ല. കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്കും തൊഴിൽ ദിനങ്ങൾ കുറവാണ്. കയർ ഭൂവസ്ത്രമാണ് ഇപ്പോൾ ആകെ നെയ്യുന്നത്. നെയ്ത് നൽകുന്നുണ്ടെങ്കിലും സൊസൈറ്റികൾക്ക് പണം നൽകാനാവുന്നില്ല. കോവിഡ് കയർമേല ശരിക്കും ബാധിച്ചിട്ടുണ്ട്. കാരണം സമയത്ത് പൈസ കിട്ടുന്നില്ല. കാരണം വെച്ചാൽ എല്ലാ മേഖലയിലും സ്തംഭനങ്ങളുണ്ടാവും. ആവശ്യത്തിനുള്ള ഓർഡർ നമുക്ക് നിലവിലുണ്ട്. ഓർഡറിനൊന്നും സമയമില്ല. കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ പോകേണ്ട ഒരു വ്യവസായമായിരുന്നു. പേയ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യാൻ കിട്ടുന്നില്ല. കിട്ടുന്നില്ലെന്ന് വെച്ചാൽ ഈ സൊസൈറ്റി മുഖാന്തരമാണ് ഇതിപ്പോൾ നടക്കുന്നത്. ആ സൊസൈറ്റിക്ക് സമയത്ത് പൈസ കിട്ടാത്തത് കൊണ്ട് ഇതുപോലെ ഉൽപാദകർക്കും സമയത്ത് പൈസ കിട്ടുന്നില്ല. 300 കോടി രൂപയുടെ കരാറാണ് കയർ കോർപ്പറേഷന് മാത്രം കയർ കേരളയിലൂടെ ലഭിച്ചത്. കൂടുതൽ ഓർഡറും കയർ ഭൂവസ്ത്രത്തിനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി അവസാനിക്കാൻ പോകുന്നതും കോവിഡ് മൂലം ഓർഡറുകൾ പൂർത്തീകരിക്കാനാകാത്തതും കയർ മേഖലയെ പ്രതിസന്ധിയിലാക്കുകയാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിദേശ വിപണികൾ അടക്കം അടച്ചതോടെ ആലപ്പുഴയിലെ കയർ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. വൻകിട കയർ ഫാക്ടറി ഉടമകളെക്കാളും ഈ പ്രതിസന്ധി ബാധിച്ചത് സാധാരണക്കാരായ കയർ തൊഴിലാളികളെയും. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ജെറിനൊപ്പം നിഷാദ് ദിലീപ് റിപ്പോർട്ടർ.